ഹായ് ഓൾ. ഇതിലെ ഈ കാണുന്ന സിപ്പ് ഫണ്ടിലെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് പാക്കിൽ നിന്ന് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പാക്കിങ്ങിൽ എത്തി നിൽക്കുന്നു. ഈ ഒരു പാക്കിങ്ങിൽ മാത്രമല്ല പാക്കിംഗ് മെത്തേഡിലും കാര്യമായിട്ടുള്ള ഒരു റെവല്യൂഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് മാനുവലായിട്ട് പാക്ക് ചെയ്തിരുന്ന ഈ സിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടാണ് പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തുന്നത്. അത്തരമൊരു സിപ്പ് പാക്കിംഗ് മെഷീനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് സിപ്പ് പാക്കിംഗ് മെഷീൻ. മണിക്കൂറിൽ നമുക്ക് 2200 സിപ്പ് നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് പാക്ക് ചെയ്തെടുക്കാം. ഈ മെഷീൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി ആണ്, സെയിം ടൈം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഈ മെഷീന്റെ പവർ ബട്ടൺ. ഈ മെഷീന്റെ വർക്കിംഗ് 6 പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് പാർട്ടാണ് റോളർ. ഈ റോളർ കണ്ടില്ലേ, ഇതിന്റെ മുകളിൽ വരുന്ന ഈ ലാമിനേറ്റഡ് പാർട്ടാണ് സിപ്പപ്പിന്റെ പൗച്ച് ആയിട്ട് മാറുന്നത്. മെഷീന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് സെറ്റ് ആവുന്ന ഈ ലാമിനേറ്റഡ് റോൾസ് പലതരം മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം, അതാണ് ലിക്വിഡ് പമ്പിംഗ് യൂണിറ്റ്. ഇത് വഴിയാണ് ഫില്ലിംഗ് യൂണിറ്റിലേക്ക് ലിക്വിഡ് പമ്പ് ചെയ്യുന്നത്. ഈ ലിക്വിഡ് പമ്പ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനായി ഒരു ലിവറും ഈ മെഷീനിലുണ്ട്. ഇതാണ് നമ്മുടെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് യൂണിറ്റ്. ഈ റോളറിന്റെ സഹായത്തോടെ വരുന്ന ഈ പൗച്ചസിലേക്ക് ലിക്വിഡ് ഫിൽ ആവുന്നത് ഈ യൂണിറ്റിൽ നിന്നാണ്. നെക്സ്റ്റ് പാർട്ടാണ് സീലിംഗ് യൂണിറ്റ്. വെർട്ടിക്കൽ സീലിംഗ് ആൻഡ് ഹൊറിസോണ്ടൽ സീലിംഗ് എന്നീ രണ്ട് ടൈപ്പ് സീലിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സീലിംഗിന് ശേഷമാണ് ലിക്വിഡ് പാക്കിൽ ഫിൽ ആവുന്നതും ടോപ്പ് സൈഡിൽ സീലിംഗ് നടക്കുന്നതും. സീലിംഗ് ചെയ്ത സിപ്പപ്പ് ഈ കാണുന്ന ടണൽ വഴി കളക്ടിംഗ് ബാസ്കറ്റിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു ഡിജിറ്റൽ ഫോട്ടോ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെമ്പറേച്ചറും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഡിജിറ്റൽ കൺട്രോളർ ഉപയോഗിച്ച് ടൈം, കൗണ്ട് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടാതെ ഐ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ഈ സെൻസർ ഉപയോഗിച്ചാണ് പാക്കിലെ ഐ മാർക്ക് ഡിറ്റക്ട് ചെയ്യുന്നതും അതുവഴി പാക്കിന്റെ കറക്റ്റ് പോയിന്റിൽ കട്ട് ആവുകയും ചെയ്യുന്നത്. ഈ കാണുന്ന ഡിജിറ്റൽ കൺട്രോളറിൽ നമുക്ക് വോളിയം, ടെമ്പറേച്ചർ, വോൾട്ടേജ് എന്നിവ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ്. മെഷീന്റെ ലാസ്റ്റ് പാർട്ടാണ് ബാച്ച് കോഡിംഗ് യൂണിറ്റ്. ഈ കാണുന്ന ബാച്ച് കോഡിംഗ് യൂണിറ്റ് വഴിയാണ് പാക്കിങ്ങിലേക്ക് MRP, എക്സ്പയറി ഡേറ്റ് എന്നിവ പ്രിന്റ് ചെയ്യുന്നത്. പ്രിന്റ് ഹെഡിൽ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടാണ് ആവശ്യമായ ഡാറ്റ പ്രിന്റ് ചെയ്തെടുക്കുന്നത്. ഈ കാണുന്ന ബോക്സിലാണ് ബാച്ച് കോഡ് മെഷീനിലേക്ക് വേണ്ട എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചാണ് പ്രിന്റ് ഹെഡിലേക്ക് ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഈ പാനൽ വഴിയാണ് ബാച്ച് കോഡ് യൂണിറ്റിലേക്കുള്ള പവർ സപ്ലൈ നൽകുന്നത്. ഈ മെഷീൻ മാത്രമല്ല ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെഷീൻസ് അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെഷീൻ റിലേറ്റഡ് വീഡിയോസ് ഒരു സീരീസ് പോലെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വീഡിയോ. ദിസ് ഇസ് രഞ്ജു സൈനിങ് ഓഫ്.